ഹായ് പറയാം. ഹായ് പറയും. ഹായ്. ഹലോ ഫ്രണ്ട്സ് പറ. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെ നമ്മൾ വോയിപ്പ്, അതായത് വോയിസ് എങ്ങനെ ONT-കളിൽ, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ മോഡങ്ങളിൽ എങ്ങനെ വോയിസ് കോൺഫിഗർ ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വോയിസ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ കൊടുക്കുന്നത് എനിക്കറിയുന്നത് ഇറങ്ങണോ അറിയാം. ആ നിലവിൽ വോയിസ് കൊടുക്കുന്നത് എനിക്കറിയാവുന്നത് BSNL-ഉം D-WAN-ഉം ആണ്. വേറെ ഏതൊക്കെ ISP-കൾ ഉണ്ടാവില്ല. കേരള വിഷൻ വോയിസ് വരുന്നുണ്ട് വരുന്നുണ്ട് കുറേ കാലമായി പറയൽ തുടങ്ങിയിട്ട്. ഓൺ ദ വേ ആണ്. എന്തായാലും വരുമ്പോൾ നമുക്ക് അതിനും കൂടി കുറച്ച് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മോഡത്തിലേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മളാദ്യം നമ്മളെ ഒപ്റ്റിക്കൽ ഫൈബർ മോഡം ONT-യിലേക്ക് ലോഗിൻ ചെയ്യുക. അതിൻ്റെ IP അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഡീഫോൾട്ടായിട്ട് 192.168.1.1 ആണ് വരിക. അത് ചിലതിൽ 10.1 അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളെ മോഡത്തിൻ്റെ താഴെ അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള IP അഡ്രസ്സും യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉണ്ടാവും. പാസ്വേഡ് ചിലപ്പോൾ നിങ്ങൾ ഓപ്പറേറ്റർ മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ആ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഓക്കെ, മാറ്റി പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ലോഗിൻ സ്ക്രീനിൽ ഇവിടെ വാൻ കണക്ഷൻ ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഓൾറെഡി ഇൻ്റർനെറ്റ് ഇവിടെ എനേബിൾഡ് ആണ്. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് കോൺഫിഗർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മോഡം അല്ലെങ്കിൽ ONT കോൺഫിഗർ എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ വോയിസ് ഇതിൽ ആഡ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും മേലെ നെറ്റ്വർക്കിൽ പോവാം. ഇതിൽ ഫസ്റ്റ് തന്നെ ഇൻ്റർനെറ്റ് കോൺഫിഗറേഷനാണ്. അപ്പോൾ പല കമ്പനി അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ തന്നെയാണ് അത് എല്ലാ കമ്പനിയിലും ഉണ്ടാവുക. 1_ ഒന്നാമത്തെ കണക്ഷനാണത്. അങ്ങനെ നമുക്ക് 4 കണക്ഷൻ വരെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ISP എങ്ങനെ, അല്ലെങ്കിൽ ഒരു മോഡത്തിൽ തന്നെ 2 ഇൻ്റർനെറ്റ് കണക്ഷനും വോയിസൊക്കെ എങ്ങനെ കോൺഫിഗർ ചെയ്യുക, അല്ലെങ്കിൽ 2 ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി വോയിസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ന്യൂ വാൻ കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴെ സർവീസ് മോഡ് ഇൻ്റർനെറ്റ് എന്നുണ്ടാവും. അത് മാറ്റിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ റൂട്ടിലേക്ക് മാറ്റണം. എന്നിട്ട് ഏറ്റവും താഴെ സർവീസ് മോഡ് ഇൻ്റർനെറ്റ് മാറ്റിയിട്ട് വോയിസ് ആക്കാം. ചില മോഡങ്ങളിൽ വോയിപ്പ് എന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോയിപ്പ് കൊടുക്കാം. പിന്നെ ഇതിൽ വോയിസ് ഇൻ്റർനെറ്റ് TR-069 വോയിസ് ഒക്കെ ഉണ്ടാവും. അതിൽ അതെല്ലാം കൊടുക്കേണ്ടി. വോയിസ് അല്ലെങ്കിൽ വോയിപ്പ് എന്ന് മാത്രം ഉണ്ടാവും, അതാണ് കൊടുക്കേണ്ടി. ഓക്കെ, ഇനി IP പ്രോട്ടോകോൾ മോഡ് വേർഷൻ 4 സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ DHCP സ്റ്റാറ്റിക്, രണ്ട് രീതിക്കാണ് വോയിസ് നോർമലി കോൺഫിഗർ ചെയ്യാറ്. ഓക്കെ, DHCP ആണെങ്കിൽ നിങ്ങൾ ബാക്കി എന്താ പറയുക IP അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് DHCP മോഡിലിടുക. നാറ്റ് എനേബിൾ ചെയ്യുക, മറക്കരുത്. VLAN എനേബിൾ ചെയ്യുക. VLAN ഡീഫോൾട്ടായിട്ട് അധികവും BSNL-ന് DHCP VLAN വരില്ല. 18.31 ആണ്. പിന്നെ ഏറ്റവും താഴെ റിക്വസ്റ്റ് DNS ഡീഫോൾട്ടായിട്ട് എനേബിൾ തന്നെ ആയിരിക്കും. ടേൺ ഓഫ് ലാൻഡ് DHCP നമ്മൾ ടിക്ക് ഇടുക, സേവ് ചെയ്യുക. ഓക്കെ, നോർമലി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സ്റ്റാറ്റിക്കും എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഈ ഒരു ഇത് ഫുൾ കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പറയാം. ഓക്കെ, കൂടുതൽ ആൾക്കാരതും DHCP-യിലാണ് ഉണ്ടാകാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അപ്ലിക്കേഷനിൽ പോവാം. ഇവിടെ അഡ്വാൻസ്ഡിനായിട്ട് ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. ഈ SIP എന്നുള്ളത് എനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം SIP എനേബിൾ കൊടുക്കുക, സേവ് ചെയ്യുക. ഇനി അടുത്ത് ഇവിടെ കണ്ട വോയിപ്പ് എന്നുണ്ട്. ചിലതിലിപ്പോൾ ഇവിടെ വോയിസ് എന്നായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടൈപ്പ് ഉണ്ടാകും. സോഫ്റ്റ് സ്വിച്ച് SIP എന്നുണ്ടാവും, IMS SIP എന്നുണ്ടാവും. ഈ സോഫ്റ്റ് സ്വിച്ച് SIP ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്രൈമറി രജിസ്ട്രേഷൻ അഡ്രസ്സ്. ഇത് ഡീഫോൾട്ടായിട്ട് BSNL-ന് വരുന്നത് 10.187.6.12 ആണ്. ആ പ്ലേസിൽ KL.FTTH VoIP.BSNL.in എന്നൊക്കെ കൊടുക്കാം. പക്ഷേ അത് കൊടുക്കണം കണ്ടി നല്ല ഈ ഒരു IP അഡ്രസ്സ് കൊടുക്കുന്നത് തന്നെ. കാരണം ഈ ഒരു IP-യിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സമയം നമുക്ക് ഇത്രയും ലാഭിക്കാം. അത് വളരെ മൈന്യൂട്ടാണ്, നമുക്കത് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ അതിവിടെ കൊടുത്തു. അത് തന്നെ കുറച്ച് ഫീൽഡുകളിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, SIP രജിസ്ട്രേഷൻ അഡ്രസ്സ് ഉണ്ട്, അതിലും ആ ഫീൽഡിലും തന്നെ കൊടുക്കാം. പ്രൈമറി SIP പ്രോക്സി ഉണ്ട്, അതിലും കൊടുക്കണം. അതിൻ്റെ പ്രൈമറി SIP പ്രോക്സി അഡ്രസ്സും അത് തന്നെ കൊടുക്കാം. സബ്സ്ക്രൈബ് ടിക്കറ്റ് കൊടുക്കുക. അതുപോലെ ഔട്ട് ബോണ്ട് പ്രോക്സി എന്നുള്ളതുണ്ട്, അതും ടിക്കറ്റ് കൊടുക്കാൻ മറക്കരുത്. അതും കൂടി കൊടുക്കണം. ഔട്ട് ബോണ്ട് പ്രോക്സി അഡ്രസ്സ് അവിടെയും ഒന്നും കൂടി പേസ്റ്റ് ചെയ്യുക. ആ സെയിം IP തന്നെ SIP ഡൊമൈനും ആ IP തന്നെ കൊടുക്കാം.
ഓക്കെ, ഇപ്പോൾ ടോട്ടലി കുറേ ഫീൽഡിലായി. അപ്പോൾ ഈ ഫീൽഡുകൾക്ക് ശ്രദ്ധിക്കാം. പിന്നെ സെക്കൻഡറി എസ് ഐ പി പ്രോക്സി എന്നുണ്ടാവും, അത് ടിക്കറ്റ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഏറ്റവും താഴെ ലൈൻ വൺ എനേബിൾ എന്നുണ്ടാവും. ഇവിടെ എന്താ പറയുക, നമ്മൾ ചില മോഡങ്ങളിൽ വളരെയേറെ റെയർ കേസാണ്, രണ്ട് ലാൻ കുത്താനുള്ള സ്ഥലം ഉണ്ടാവും. ലാൻ പോർട്ട്, സോറി ലാൻ അല്ല, ആർ ജെ 11 ഫോൺ കുത്താൻ പോർട്ട് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ലൈൻ വണ്ണും ലൈൻ ടു ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ അടുത്താണെങ്കിൽ എന്താ ചെയ്യുക, ലൈൻ ടു എനേബിൾ ചെയ്തിട്ട് അതിൻ്റെയും കൂടി ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ അക്കൗണ്ട് നമ്പർ എന്നുള്ളത് നമ്മൾ ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യൻ്റെ കോഡായ 911 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് നിങ്ങളെ ഒരു കോഡുണ്ടാകും, എസ് ടി ഡി കോഡ് പ്ലസ് നിങ്ങൾ 7 നമ്പർ ഉണ്ടാകും. അതെല്ലാം നിങ്ങളെൻ്റെ ഓപ്പറേറ്ററോട് അല്ലെങ്കിൽ ബി എസ് എൻ എല്ലോ ഡി വാൻ ആരാണ് നിങ്ങൾ ഐ എസ് പി അവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കുക. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് കൊടുക്കണം. ആ സെയിം സംഭവം തന്നെയാണ്, അക്കൗണ്ട് നെയിം അവിടെയും കൊടുക്കണം, അല്ലാതെ നിങ്ങൾ ഇഷ്ടമുള്ള പേര് അതൊന്നും കൊടുക്കരുത്. പാസ്വേഡ് നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ഒരു പാസ്വേഡ് തന്നിട്ടുണ്ടാവും, അത് തന്നെ കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വോയിസ് കോൺഫിഗർ ചെയ്തിരിക്കുകയാണ്. ഇനി അത് എനേബിൾ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റസിൽ പോയിട്ട് വാൻ കണക്ഷൻ ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. 2_ വോയിസ് 1831 പറഞ്ഞുകൊണ്ട് വോയിസ് അതിൻ്റെ ഡി എൻ എസ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി വോയിസ് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വോയിപ്പ് ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റേർഡ് എന്നപ്പോൾ കാണിക്കണം. നമ്മൾ ആദ്യമായിട്ട് ആ ചെയ്യുന്ന സമയത്ത് വന്ന് നോക്കി അവിടെ രജിസ്റ്ററിംഗ് നമുക്ക് കാണിക്കേണ്ടതാണ്. നമ്മൾ ഇനി ആ ഒരു നമ്പറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് ആണോ നമുക്ക് റിമോട്ടായിട്ട് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ ആ ഒരു നമ്പറിലേക്ക്, ഞാനിപ്പോൾ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇവിടെ റിംഗ് എന്ന് കാണിക്കണ്ടേ. ഞാൻ ആ കോൾ കട്ട് ചെയ്തു. ഇനി ഒന്നും കൂടി റിഫ്രഷ് ചെയ്താൽ രജിസ്റ്റേർഡ് നമുക്ക് മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വർക്കിംഗ് ആണ്, ഓക്കെ ആണ്. ഇനി നമ്മൾ എങ്ങനെയാണ് സ്റ്റാറ്റിക് കോൺഫിഗർ ചെയ്യാന്നുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത വോയിസ് കോൺഫിഗറേഷൻ എടുക്കാം. എന്നിട്ട് ഇവിടെ ഡി എച്ച് സി പി മാറ്റിയിട്ട് സ്റ്റാറ്റിക് മോഡിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റാറ്റിക്കിൻ്റെ വീലാൻ ഐ ഡി സാധാരണ 18:30 വരലുണ്ട്, ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓപ്പറേറ്ററോട് ബി എസ് എൻ എല്ലിനോട് ചോദിക്കാം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ഫീൽഡുകൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ സ്റ്റാറ്റിക് ആകുമ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഐ പി അഡ്രസ്സ് കൊടുക്കണം, അതിൻ്റെ സബ്മിറ്റ് മാസ്ക് കൊടുക്കണം, ഡിഫോൾട്ട് ഗേറ്റ് വേയും കൊടുക്കണം. അതും പോരാത്തതിന് ഡി എൻ എസ് 2 കൊടുക്കണം. നമ്മുടെ വോയിസ് എന്താണെന്നും കൂടി വെരിഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു ഫീൽഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിക്കാം. സ്റ്റാറ്റിക് ആണെങ്കിൽ ഇവിടെ വിലാൻ ഐ ഡി കൊടുക്കണം, അതുപോലെ ഐ പി അഡ്രസ്സ് 10 സീരീസിലായിരിക്കും. സബ്മിറ്റ് മാസ്ക് ഡിഫോൾട്ടായിട്ട് 240.0 അങ്ങനെയാണ് വരില്ല, ചിലപ്പം മാറാം. ഗേറ്റ് വേ 10.152 അങ്ങനെ ആ ഒരു റേഞ്ചിൽ ഗേറ്റ് വേ വരും. പ്രൈമറി ഡി എൻ എസ് ഇത് തന്നെ ആയിരിക്കും, 172.30.249.3 30.249.19. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡി എൻ എസ് വർക്ക് ആവുന്നതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഏറ്റവും മേലെ ഡയഗ്നോസിൽ വന്നിട്ട് ഇവിടെ ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഐ പി അഡ്രസ്സ് അടിച്ചിട്ട് വോയിസ് നമുക്ക് കണക്ഷൻ പിങ് ആവുന്നുണ്ടോയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വേണ്ടോ, വോയിസ് പിങ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയാം, ഗൂഗിളിൻ്റെ ഡി എൻ എസിൻ്റെ അഡ്രസ്സ് 8.8 വോയിസിൻ്റെ ഇതിൽ കൊടുത്തിട്ട് പിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പിങ് കിട്ടില്ല, നേരത്തെ 1.1 കിട്ടിയില്ല. പക്ഷേ അതേസമയം നമ്മൾ ഈ ഡി എൻ എസ് അവിടെ പിങ് കൊടുത്തപ്പോൾ, പ്രൈമറി ഡി എൻ എസ് പിങ് കൊടുത്തപ്പോൾ കിട്ടി, വോയിസിൽ കൊടുക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിങ് സമയത്തൊക്കെ വേണമെങ്കിൽ വോയിസ് ലാൻഡ് ലൈൻ കിട്ടുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഡി എൻ എസ് കണക്ഷൻ കിട്ടുന്നുണ്ടോ. അതിപ്പോൾ ഡി എച്ച് സി പി ആണെങ്കിലും അത് തന്നെയാണ്, കാരണം ബി എസ് എൻ എല്ലിൻ്റെ ഡി എൻ എസ് ഡി എച്ച് സി പി ആണെങ്കിലും സ്റ്റാറ്റിക് ആണെങ്കിലും ഈ 2 172.30.249.3 249.19 എന്നിട്ട് അതിലേക്ക് പിങ്ങ് പോകണ്ടെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതായത് ഈ സംഭവം ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് എസ് ഐ പി പ്രോക്സി ടിക്കിടണം, സബ്സ്ക്രൈബ് ടിക്കിടണം, ബാക്കി ഈ ഒരു അഡ്രസ്സ് കുറേ ഫീൽഡുകളിൽ കൊടുക്കണം, അത് കൊടുക്കണം, സെഷൻ ടൈമർ എനേബിൾ ചെയ്യണം, ലൈൻ വൺ എനേബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ധാരാളം എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളെ കമൻസ്, നിങ്ങൾ അപ്രീസിയേഷനോ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വളരെയധികം ഉത്സാഹം അല്ലെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ഹാവ് എ നൈസ് ഡേ. സീ യൂ.